ഹായ് നമസ്തേ. കോതമംഗലത്ത് അവിടെ നിൽക്കണേ. കോതമംഗലത്ത് കോട്ടപ്പടിക്കടുത്ത് കോട്ടപ്പാറ ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്. ഒരു കാടിനെ നടുക്കാണ് ഈ ക്ഷേത്രമുള്ളത്. അപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാം. ജിൻസേട്ടനാണ് പുള്ളിയുടെ വീട്. ഇവിടെ കോട്ടപ്പടിക്ക് തന്നെയാണ് ജിൻസേട്ടനാണ് നമുക്ക് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഈ സ്ഥലമൊക്കെ കാടാണല്ലോ പരിചയപ്പെടുത്തി തരാനായിട്ട് കൂടെ വന്നതാണ്. കുറേ നാളായി പുള്ളീനെ പരിചയപ്പെട്ടിട്ട്, ഇന്നാണ് നേരിട്ട് കാണുന്നത്. അപ്പോൾ പുള്ളി ഞാനും കൂടെ വന്നേക്കണം കേട്ടോ. ഈ വഴിയാണോ? അല്ല, ഈ വഴിയായിരുന്നു. ഏതാ? ഈ വഴിയാണല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ താഴേന്ന് ഇവിടം വരെ വണ്ടി വരും കേട്ടോ. ഇവിടം വരെ വണ്ടി വരും. പിന്നെ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ നടക്കണം എന്നാണ് പറഞ്ഞത് ഇതിലെ. അപ്പോൾ ഒന്ന് മുകളിലേക്ക് കയറി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കാടാണിത്. ഇതാണോ വഴി? ഇനി അല്ല, നമ്മൾ ദവടയാണ്. ദവടം വരെയാണ് വണ്ടി വരിക. നമ്മൾ അവിടെ വരെ വണ്ടി വന്നിട്ട് പിന്നെ വണ്ടി അവിടെ തൊട്ട് ബാക്കിലൊരു വീടുണ്ട്, അവിടെ കൊണ്ടിട്ടു കേട്ടോ. അതവിടെയാണ് നേരത്തെ കാണിച്ച ബോർഡുള്ളത്. അതിൽ നേരെ ഇങ്ങനെ കടന്നിട്ട് ഈ വഴിക്ക് അങ്ങോട്ട് കയറി പോകണം. ഇവിടെ വേറെ സാധനം കാണിച്ചത് ആനപ്പിണ്ടൊക്കെ കിടക്കണുണ്ടോ? ഇവിടെ ആനപ്പിണ്ടൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലമാണ്, കാടാണ്. പിന്നെ പകലൊക്കെ ഉണ്ടോ ഉണ്ടാവുമെന്ന് അറിയില്ല ആന. എന്തായാലും പോയി നോക്കാം. ഇവിടെ ഇങ്ങനെയാണ് വഴി കാണുന്നത്. ഒരു കിലോമീറ്റർ ഉണ്ട് കേട്ടോ, ഒരു കിലോമീറ്റർ. നമ്മളിപ്പോൾ അതിലങ്ങോട്ട് കയറി കേട്ടോ. കയറി ഇനി ഇവിടെ നിന്നോട് ഒരു കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയണേ. ഒരു കിലോമീറ്റർ ഇങ്ങനെ നടക്കാനുണ്ട്. ചുറ്റും കാടാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അമ്പലത്തിലേക്ക് അങ്ങോട്ട് നടക്കാം. നിങ്ങൾ തൊട്ടടുത്തായിട്ട് ആദ്യമായിട്ടല്ലേ വന്നതല്ലേ? ആ, ഞാനിവിടെ ആദ്യമായിട്ടാണ്. ആണല്ലേ. ശരി, ഇവിടെ എന്തൊക്കെയാ വണ്ടികളൊക്കെ പോകണ്ടെന്നുള്ളത്? ഫോർ വീലർ പോകുന്നത് പോയിരിക്കുന്നുള്ളേ. ദേ പിന്നെ ആനപ്പിണ്ടം. ഇതൊക്കെ കുറച്ച് പഴകിയതാട്ടോ. ദേ ഇത് ശരിക്കും ആന വന്ന സ്ഥലം തന്നെ. ഇത് നിറച്ച ആനപ്പിണ്ണ കിടക്കണ്ടല്ല. ആന ഭയങ്കര ശല്യ. ആന ശല്യ എപ്പോഴും ഇറങ്ങുന്നുള്ള ആന. നമ്മൾ കാട്ടിലേക്ക് കയറാണ് കേട്ടോ. ശരിക്കും ചുറ്റും കാടാണേ. നമ്മളവിടെ ഇറങ്ങിയപ്പോഴേ ഒരു വല്യപ്പൻ കണ്ടു. വല്യപ്പൻ പശുവിനെ കാട്ടിൽ നിന്ന് ഇങ്ങനെ ഇറക്കി കൊണ്ടുവരും. പുള്ളിയിപ്പോൾ അതിൻ്റെ കാടിൻ്റെ ഉള്ളിൽ നിന്നാണ് വന്നേ. അപ്പോൾ ആ ധൈര്യത്തിലാണ് അങ്ങോട്ട് കയറണേ. എറണാകുളം ജില്ലയിൽ കോതമംഗലം വേട്ടമ്പാറ റോഡിൽ കോട്ടപ്പടിക്ക് സമീപമാണ് കോട്ടപ്പാറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 2000 വർഷത്തെ പഴക്കമാണ് ക്ഷേത്രത്തിനുള്ളത്. ഈ ക്ഷേത്രത്തിൽ മഹാദേവനെയും അയ്യപ്പസ്വാമിയെയുമാണ് ആരാധിക്കുന്നത്. പ്രകൃതിക്ഷോഭത്തിലും മറ്റും വനത്തിനുള്ളിൽ നശിച്ച നിലയിലാണ് ക്ഷേത്രമുള്ളത്. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനുപയോഗിച്ചിരുന്ന കല്ലുകളും മറ്റും അതേ ഭാഗത്ത് ഇപ്പോഴും കാണാം. മഴ പെയ്താ പണിയാവാനല്ലേ വരാൻ. അച്ഛൻ എന്നോടേ പൂജ കാര്യങ്ങളൊക്കെ എപ്പോഴും എങ്ങനെയൊക്കെയാണ് ചോദിക്കണം കേട്ടോ. ബിനിച്ചോടെ ചേട്ടാ, ഇതുപോലെ തന്നെ വേറൊരു അമ്പലത്തിൻ്റെ കാര്യം പറയില്ലേ? കൂനൂല കുർണൂല. ആ പറഞ്ഞു. അത് കർണൂൽ അടിപൊളി. ഇതൊക്കെ ആ സാധനം ആരാണ് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടേ അമ്പലം പണിതല്ലേ. ആ മുനിയറി ഉണ്ടെന്നുള്ളേ. ഞാൻ അവിടെ വായിച്ചു. ഓ, ഫോർ വീൽ ഡ്രൈവ് ജീപ്പ് പോകുന്നുള്ളല്ലേ. അപ്പുറം അതെ വണ്ടി ചാലിലേക്ക് ഇറങ്ങാൻ. അടിപൊളി തന്നെ വരാൻ പറ്റില്ല ഇവിടെ. തന്നെ വരാൻ പറ്റില്ല, റിസ്ക്കാ. കണ്ട കാടാണ്ടാ ഏകദേശം ഉള്ളിലേക്ക് എത്തി നമ്മൾ. കണ്ടാ കുറച്ച് കൂടെ വന്നു കഴിയുമ്പോൾ കുറച്ച് യൂക്കാലി മരങ്ങൾ നിൽക്കണ്ടോ ഇവിടെ. ഇവിടെ ഒരു വളരെ പഴക്കമുള്ള ഒരു യൂക്കാലി മരം ഉണ്ടെന്നാണ് പറഞ്ഞേ. അങ്ങനല്ലേ പറഞ്ഞേ?
മഴവിൽ മഴവിൽ മരം ആക്ച്വലി നേരത്തെ പറഞ്ഞാൽ ജിൻസേട്ടനാണ് കേട്ടോ നമുക്കിത് ഇവിടേക്ക് വരാനുള്ള സൗകര്യമൊക്കെ ചെയ്തു തന്നത്. നമ്മൾ തന്നെ വരൽ ഭയങ്കര റിസ്ക്കാണ്, കാടാണ്, ആന വേണ സ്ഥലമാണ്, അറിയാത്ത സ്ഥലമായതുകൊണ്ടേ പരിചയക്കാരുണ്ടെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, പുള്ളീനെ വിളിച്ചായിരുന്നു, പക്ഷെ പുള്ളിയെ കിട്ടിയില്ല. പുള്ളിയും കൂടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഇതായിരിക്കും വഴി അല്ലേ. ഇനിയിപ്പോൾ ഇത് റൈറ്റ് ഇതല്ലേ ആയിരിക്കും. ആ താഴെ കണ്ട വല്യപ്പൻ കുറച്ച് കയറി വരുമ്പോൾ വലത്തോട്ട് തിരിയാനാണ് പറഞ്ഞത്. ആ വഴിക്കാണ് വന്നെ. പിന്നെ ആ സൈഡിൽ അവിടെ റബ്ബറാട്ടോ, റബ്ബറും തോട്ടാട്ടോ, അത് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെയാന്ന് പറഞ്ഞ. അപ്പം വഴി ഇത് തന്നെയായിരിക്കും. ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് റബ്ബറൊക്കെ. ആ പ്രൈവറ്റ് പ്രോപ്പർട്ടി പുള്ളിയുടെ ആയിരിക്കും. ഏയ് ഇത് ശരിക്കും ഏത് റേഞ്ച് വന്നെ? ഇടമലയാറ. ഇടമലയാറ ഇവിടെയൊക്കെ ആനപ്പിണ്ണം കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വെട്ടിത്തെളിച്ചിട്ടൊക്കെ എന്താ ഇപ്പം എനിക്ക് വേണം അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് വെട്ടിത്തെളിച്ചൊക്കെ എന്തായിരിക്കില്ല വഴിയൊക്കെ. തൊട്ടപ്പുറത്ത് ആന നല്ലൊന്നും അറിയില്ല കേട്ടോ. അവിടേക്കൊക്കെ നല്ല കാടാണ് ആ സൈഡൊക്കെ കണ്ടോ. ആ ഈ സൈഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി കേട്ടോ. അവിടെ റബ്ബറൊക്കെ ഉണ്ട്, നേരത്തെ കാണിച്ചു തന്നല്ലേ. ആണോ കത്തിയിട്ടോ? നോക്കാം. നോക്കിയിട്ട് വേണി ഒന്നങ്ങോട്ട് വേണി വരാം. ഇതായിരിക്കും അപ്പം പുള്ളി പറഞ്ഞതെന്ന്. കല്ല കടക്കി വെച്ചിട്ടുണ്ടല്ലോ. അല്ല ഇവിടെ വേറെ എന്താണ്, കുറച്ചുകൂടെ വരുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഒരു കല്ല കടക്കി വെച്ചിട്ടൊരു എന്തോ പ്രതിഷ്ഠയുണ്ട് കേട്ടോ. ഇതേനോ അപ്പം അവിടേക്ക് തന്നെ ആയിരിക്കും കേട്ടോ. ഇവിടെ ഒരു ഇങ്ങനൊരു പ്രതിഷ്ഠ കാണാം. എന്താണ് അതെന്നൊന്നും അറിയില്ല, വിളക്ക് വെക്കണതാണ്. പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. ചതുപ്പ് പോലൊരു സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ. കുറച്ചുകൂടി വന്നു കഴിയുമ്പോൾ അതെ ചതുപ്പ് പോലെ കിടക്കണം. ഇറങ്ങിക്കഴിഞ്ഞാൽ ആ അതാണ് ഏട്ടാ അല്ലേ. ആ അവിടെ എന്തോ കെട്ടിയിട്ടുണ്ട്. എത്തിയില്ല. ആ എത്തിയിട്ടോ ഇതന്നെ. ഇതല്ലല്ലോ ആണോ. അതാണ് കേട്ടോ അമ്പലം. അങ്ങനെ ഡീപ്പ് ഫോറസ്റ്റ് ഒന്നുമല്ലോ.
പറ്റൂല. ഇവിടെ പിന്നെ അല്പം അമ്പലത്തിൻ്റെ പരിസരം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടല്ലേ, വന്ന വഴി മാത്രമേ. അങ്ങനെ നമ്മൾ കുറച്ച് കാട്ടിക്കൂടെ നടന്ന് കോട്ടപ്പാറ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി കേട്ടോ. ഇതാണ് ക്ഷേത്രം. ഇത് പഴയ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടമാണ് കേട്ടോ. 2000 വർഷത്തെ പഴക്കമാണ് ഈ ഒരു ക്ഷേത്രത്തിന് പറയുന്നത് കേട്ടോ. 2000 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയുന്നത് ക്ഷേത്ര അവശിഷ്ടങ്ങൾക്ക് കണ്ടോ. പഴയ 100 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു അവശിഷ്ടങ്ങളാണ്. കാണുമ്പോൾ തന്നെ അറിയാം വിളക്കിൻ്റെ കണ്ടോ. ഇത് കാടിന് നടുക്കാണ്, ഒത്ത നടുക്കാണ് ശരിക്കും ഇത് വരുന്നത് കണ്ടോ. ഇവിടെ പ്രതിഷ്ഠകളായിട്ട് ഇത് ഗണപതിയാണ്, ഗണപതി പ്രതിഷ്ഠ. രക്ഷസ് ധന, രക്ഷസ് ധന. ഇവിടെ സർപ്പം, സർപ്പുണ്ട്. ഇതാണ് ആ പഴയ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടം എന്ന് പറയുന്നത് കേട്ടോ. പഴയ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടം 2000 വർഷത്തെ പഴക്കമാണ്. ഈ ഒരു തകർന്ന ഈ ഒരു ക്ഷേത്രത്തിന് പറയുന്നത് 2000 വർഷത്തെ പഴക്കമാണ് കേട്ടോ. ഉണ്ടാവും എന്നുവെച്ചാൽ ഈ ഒരു നിർമ്മിതിയൊക്കെ ഈ ഒരു അടുത്ത കാലത്തുള്ളൊരു നിർമ്മിതിയൊന്നുമല്ല. കണ്ടറിയാം കണ്ടോ, ഈ ഒരു തൂണിൻ്റെ ഇത് കണ്ടില്ലേ, കണ്ടില്ലേ തൂണിൻ്റെ ഇതൊക്കെ കണ്ടോ. ഇവിടെ ഒരു കിണറുണ്ടേ, ക്ഷേത്രക്കിണർ എന്ന് വേണമെങ്കിൽ പറയാം. വെള്ളമുണ്ട. ഇപ്പം ഇവിടെയാണ് പ്രതിഷ്ഠ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ മഹാദേവനും അയ്യപ്പസ്വാമിയും ഒരുമിച്ച് ആണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതായത് അച്ഛനും മകനും എന്ന ഭാവത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ വന്നിരിക്കുന്നത്. ഭാരതത്തിൽ അങ്ങനെ പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണിത് എന്നും പറയുന്നു. ശരിക്കും ഇത് കോട്ടപ്പാറ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഇപ്പോഴുള്ള ക്ഷേത്രം കണ്ട. സ്വാമി ശരണം, ഓം നമ ശിവായ. അയ്യപ്പസ്വാമിയും മഹാദേവനും ഒരുമിച്ച് പ്രതിഷ്ഠ. താങ്ക്സ് ഉണ്ട് കേട്ടോ. ഈ ഒരു സാധനം നമ്മളെ എടുക്കാനായിട്ട് എല്ലാവിധ സംവിധാനങ്ങളും സഹായം ചെയ്തത് ജിൻസേറിനാണ്. കണ്ടോ, ഓ അടിപൊളി. ഇവിടെ സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠ ഉണ്ടോ? ഇത് മറഞ്ഞു കിടക്കാണ്. മിക്കവാറും ഇവിടെ ആയിരിക്കും സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠ വരുന്നത്. കണ്ടോ, കൊള്ളാം. ശരിക്കും കാടിന് നടക്കാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം കാര്യങ്ങളൊക്കെ വരുന്നത്. വലിയൊരു ക്ഷേത്രമല്ല, ചെറിയ ഒരു ക്ഷേത്രമായിരുന്നു ഇത് എന്ന് കണ്ടറിയാം. ഇത്രയുള്ളൊരു ക്ഷേത്രം കാടിന് നടക്ക്. എന്തായാലും അത്രയും പഴക്കമുള്ളൊരു ക്ഷേത്രഭൂമിയിലാട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കൊത്തുപണികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പൂവൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇതുമ്മ കൊത്തുപണികളൊക്കെ കാണാം. വലിയ പാറക്കല്ല് ഉണ്ടാവും. ഇതൊക്കെ ഒറ്റ കല്ലാട്ടാ. ഇത് കൽവിളക്കിൻ്റെ ഭാഗങ്ങളാന്ന് തോന്നുന്നു. കൽവിളക്കിൻ്റെ ഭാഗം മുകൾവശം, വിളക്കിൻ്റെ മുകൾവശം. ഇതായിരുന്നു ആ ഒരു പടി കട്ടിലയുടെ ഒരു ഭാഗം. കണ്ടോ, പ്രതിഷ്ഠ വന്നിരുന്ന ഒരു ഇതായിരിക്കണം അത്. കണ്ടോ, അവിടെ ആയിരിക്കണം പ്രതിഷ്ഠ വന്നിരുന്ന ഒരിത്. കണ്ടോ, എന്നാലും കൊള്ളാം.
ഇതൊക്കെ എന്തോ ഒരു രൂപങ്ങളൊക്കെ ഉണ്ട്. ഈ ക്ഷേത്രത്തെ പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. അപ്പോൾ ജിൻസാറിനെ പരിചയമുള്ള ഒരു ചേട്ടനുണ്ട്, ആളെ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ ആളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചിട്ട് അത് വീഡിയോയിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ, പൂജ എങ്ങനെയാണ്, എപ്പോഴാണ് കയറുന്നത്, ഈ ഡീറ്റെയിൽസൊക്കെ അതറിഞ്ഞിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തുക കേട്ടോ. ഇതിലൊരു മരം ഇങ്ങനെ ഉണങ്ങി മറിഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. ഓക്കെ, അടിപൊളി. ഏകദേശം താഴെ നിന്ന് ഒരു 900 മീറ്റർ, ഒരു 1 കിലോമീറ്റർ, 1 കിലോമീറ്റർ കഷ്ടി ഇങ്ങനെ നടന്നു വന്നോട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ പൂജ കാര്യങ്ങൾ. ഡീറ്റെയിൽസൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, അതൊക്കെയും അന്വേഷിച്ചിട്ട് ചോദിച്ചിട്ട് വീഡിയോയിൽ ഞാൻ പറയാം. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല ഇവിടെ, ഇത്രയേ ഉള്ളൂ കാണാനായിട്ട്. ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ് അവിടെ. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ രണ്ട് ബിൽഡിങ്ങുകളിൽ ആരും ഇല്ല അവിടെ. എന്തായാലും ഇനി ഇറങ്ങാം ചേട്ടാ, പോലെ നമ്മളിപ്പോൾ ഇറങ്ങി വരിക കേട്ടോ. സൈഡ് കണ്ട അവിടെ കാടാണ്. ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപാണ് പ്രദേശവാസികൾ ഈ ക്ഷേത്രം കണ്ടെത്തി ആരാധിക്കുവാനും മറ്റ് പൂജകൾ നടത്തുവാനും തുടങ്ങിയത്. നിലവിൽ മലയാള മാസത്തിലെ എല്ലാ ആദ്യ ഞായറാഴ്ചകളിൽ മാത്രമേ ഇവിടെ പൂജയും ചടങ്ങുകളും നടക്കുന്നുള്ളൂ. നമ്മളപ്പോൾ ഇറങ്ങി താഴെ എത്തി കേട്ടോ. നമ്മൾ കയറിയ സ്ഥലത്ത് എത്തി. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കോട്ടപ്പാറ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കേട്ടോ. ഇത് ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് കേട്ടോ. കമ്പിവേലിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ, ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ. ഇവിടെയൊക്കെയാണ് ആനറങ്ങുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ശരിക്കും എപ്പോഴും ആനറങ്ങുന്ന സ്ഥലം കേട്ടോ. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കോട്ടപ്പാറ, 1 കിലോമീറ്റർ ദൂരം. അപ്പോൾ ജിൻസേട്ടൻ താങ്ക്സ് ഉണ്ട് കേട്ടോ, ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള എല്ലാവിധ സഹായം ചെയ്തു തന്നതിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ, അതായത് കോട്ടപ്പാറ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോയ കാഴ്ചകളും ആ വിശേഷങ്ങളുടെയൊക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി. ഇവിടെ ഈ ഒരു വീട്ടിലാട്ടോ നമ്മൾ വണ്ടി ഇട്ടത്. അപ്പോൾ ഈ വീട് കണ്ടപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിലെ നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ വീട് പോലെ ഒരു വീട്, ഒരു പടിക്കെട്ടും ആ ചെറിയ വീടില്ലേ ആ ഇടുക്കിയിൽ കാണിക്കുന്നത്, അതേപോലത്തെ ഒരു വീട്.